നിങ്ങൾക്ക് സ്വാഭാവികമായും ഈ സിനിമയിലെ പല കാര്യങ്ങളെ കുറിച്ചും ചോദിക്കാനുണ്ടാവാം എന്ന് ഞങ്ങൾ കരുതുന്നു. അതിന്റെ റീസൺ എന്താ വെച്ചാൽ ഓഡിയൻസിൽ നിങ്ങളും ഉണ്ടല്ലോ. അതായത് നമുക്ക് ഈ സിനിമയിൽ നിന്ന്, സിനിമ കണ്ട പ്രേക്ഷകരിൽ നിന്ന്, സാധാരണ പ്രേക്ഷകരിൽ നിന്നും നിരൂപകരിൽ നിന്നും ഒക്കെ കിട്ടുന്ന ചില ഫീഡ്ബാക്ക്സ്, അത് നിങ്ങൾക്കും സ്വാഭാവികമായിട്ടും തോന്നുന്ന പല കാര്യങ്ങളും ഉണ്ടാവും എന്ന് ഞങ്ങൾ ചോദിക്കുന്നു. അപ്പൊ അത്തരം ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തുക, അതിനുള്ള ചില കാര്യങ്ങൾ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന കൂടിയാണ് ഈ മീറ്റിന്റെ ഉദ്ദേശം. ഓക്കെ, ഇതിൽ ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത്, ഈ സിനിമ ഞങ്ങൾ നേരിട്ട് അനുഭവിച്ചത്, സാധാരണ പ്രേക്ഷകർ പലരും ഈ സിനിമ കണ്ടിട്ട് പല കുടുംബങ്ങളിലും നടക്കുന്നതും അല്ലെങ്കിൽ പറയാനാവാതെ ബുദ്ധിമുട്ടുന്ന ആളുകളും ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ളത്, അനുഭവിച്ചിട്ടുള്ളത് ഞങ്ങളോട് നേരിട്ട് പറയേണ്ടത്, അല്ലെങ്കിൽ ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ വീടുകളിൽ നടക്കുന്നത് ഞങ്ങൾ സാക്ഷ്യം വഹിച്ചുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ഞങ്ങളോട് നേരിട്ട് പറയേണ്ടത്. അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ ഉണ്ടോ, ഇതൊക്കെ വിശ്വസനീയമാണോ എന്നുള്ള ചോദ്യങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും ഉയർന്നപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു റിയാക്ഷൻ എന്തായിരുന്നു വെച്ചാൽ, ഇന്നലെ രാത്രി ഈ സിനിമ കണ്ട ഒരു പോലീസ് ഓഫീസർ കുടുംബമായിട്ട് സിനിമ കണ്ടിട്ട് ഇന്ന് കാലത്ത് ഞങ്ങൾ ഈ പ്രസ് മീറ്റിന് വരുന്ന വഴി, ഞങ്ങൾ ഞാനും അനിലും വരുന്ന വഴി വിളിക്കുകയാണ്, ഞങ്ങളെ വിളിച്ച് സംസാരിച്ചു. അപ്പം ഞങ്ങൾ അദ്ദേഹം ഈ സോഷ്യൽ മീഡിയയിലെ ഒരു റിവ്യൂവിൽ കണ്ട ഒരു കാര്യം, ഇത് കുറ്റവാളികളെ ന്യായീകരിക്കുന്ന സിനിമയാണ്, അതുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല, ഇത്തരം കാര്യങ്ങൾ നെഗറ്റീവാണ് എന്നൊക്കെ രീതിയിൽ പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ എന്താ പറയുക, അത്ഭുതത്തോടുകൂടി പറയുവാണ്, ഇതൊക്കെ വളരെ സിമ്പിൾ നോർമൽ കാര്യങ്ങളാണ്, ഏതെങ്കിലും ഒരു സ്റ്റേഷൻ ഓഫീസറോട് സംസാരിച്ചാൽ, ഏതെങ്കിലും ഒരു പോലീസുകാരൻ, ഇതിനേക്കാൾ ഇൻറ്റൻസ് ആയിട്ടുള്ള, നിങ്ങൾക്ക് അൺബിലീവബിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പറയാനുണ്ടോ, ഇത് നിങ്ങൾ ചെയ്തു വച്ചിരിക്കുന്നത് ഇത്ര ഭയങ്കര സ്റ്റണ്ണിങ് ഒന്നുമല്ല, അതിലും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്, ഇതിനേക്കാൾ എത്രയോ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ സ്ഥിരം കാണുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടോ ചില റിയാലിറ്റികളെ ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മുടെ മൊറാലിറ്റി നമ്മളെ സമ്മതിക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. കാരണം നമുക്കത് പറഞ്ഞാൽ നമ്മളതിനെ അംഗീകരിക്കുന്നവരായി പോകുമോ, അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരായി പോകുമോ എന്നൊക്കെ. പക്ഷേ ഇതെല്ലാം ഇവിടെ ഉണ്ട്, നമുക്ക് ചുറ്റുമുണ്ട്, പക്ഷെ നമ്മളത് അംഗീകരിക്കാനോ സമ്മതിക്കാനോ തയ്യാറാവാത്തൊരു മാനസികാവസ്ഥയിലുള്ള ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് റിയാലിറ്റിയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഈ സിനിമ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്നൊരു ആശങ്ക, ഇത് കൂടുതൽ പ്രേക്ഷകർക്ക് ഇത് ആക്സെപ്റ്റബിൾ ആകുമോ, അവരെല്ലാം ഇത്തരം കാര്യങ്ങൾ, കാരണം ഇതിൻ്റെ ഒരു നെഗറ്റീവ് ഷെയ്ഡും ക്യാരക്ടേഴ്സിൽ തന്നെ നമ്മൾ ഒരു ക്യാരക്ടറെയും വെള്ളപൂശാൻ ശ്രമിച്ചിട്ടില്ല. അതും ഞങ്ങൾക്ക് റിവ്യൂസിൽ പലതും കണ്ടൊരു കാര്യമാണ്, അതിലെ ഓരോരുത്തരെയും അതിൽ നെഗറ്റീവ് അങ്ങനെ വച്ചിരിക്കുന്നു. ഇതൊന്നും വച്ചതല്ല, നമ്മൾ ആരെയും പർപ്പസ്ഫുള്ളി ഗ്ലോറിഫൈ ചെയ്തിട്ടില്ല എന്ന് മാത്രമുള്ളൂ. റിയാലിറ്റിയിൽ വരുന്ന കാര്യങ്ങൾ ഫിക്ഷനേക്കാൾ എത്രയോ വലുതാണെന്നുള്ളതാണ്, അത് നമ്മൾ കാണുന്നില്ല മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞു, 2006 വന്ന പളുങ്ക് എന്ന സിനിമയിൽ ഒരു പീഡോഫൈൻ റിലേറ്റഡ് ആയിട്ടുള്ളൊരു കണ്ടന്റ് അതിലുണ്ട്, അന്ന് ഇങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല എന്ന് പറഞ്ഞൊരു കോൺട്രവേഴ്സി ഉണ്ടായത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞ് ഇപ്പോൾ വന്നപ്പോൾ നമുക്ക് അതിനേക്കാൾ എത്രയോ വലിയ തരത്തിൽ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ നടക്കുന്നതായിട്ട് നമ്മളെല്ലാം തിരിച്ചറിഞ്ഞു. അന്ന് നമുക്ക് ആർക്കും ഇതൊന്നും ആക്സെപ്റ്റ് ചെയ്യാനുള്ള മാനസികാവസ്ഥ ഇല്ലായിരുന്നു, അത് നമ്മൾ പല ആളുകളും അത് അംഗീകരിച്ചിട്ടില്ല. നമ്മൾ നേരിട്ട് കണ്ട കാര്യങ്ങൾ മാത്രമാണ് ഈ സമൂഹത്തിൽ നടക്കുന്നതെന്നോ, അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിലെ നന്മ ചിന്തിക്കുന്ന തരത്തിൽ മാത്രമാണ് നമുക്ക് ചുറ്റും നടക്കുന്നതെന്നുള്ള തെറ്റിദ്ധാരണ നമുക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ആ കാലത്തു നിന്നൊക്കെ നമ്മൾ ഒരുപാട് ട്രാവൽ ചെയ്തില്ലേ? ഇപ്പോൾ ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ വിസ്മരിച്ചുകൊണ്ട് പുറത്ത് നമ്മളെല്ലാം ഭംഗിയാണെന്ന് നടിക്കുന്നതല്ലേ കാപട്യം എന്താണെന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് നമുക്ക് റേസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ സിനിമയിൽ നമ്മൾ ശ്രമിച്ചിരിക്കുന്നതും റിയലാക്കാനാണ് ആളുകളെ, ആരെയും ഗ്ലോറിഫൈ ചെയ്യാതെ എല്ലാ ക്യാരക്ടേഴ്സിലും അവരിലുള്ള ഗ്രേ ഷേഡ്സിനെ അതേപോലെ തന്നെ നിലനിർത്തി, അത്തരം ആളുകൾ ഉണ്ടോ ഇല്ലേ എന്നല്ല, എല്ലാവരും അങ്ങനെയാണെന്ന് നമ്മളിത് ജനറലൈസ് ചെയ്യുമല്ല സിനിമ ചെയ്യുന്നത്. ഇത്തരം കഥാപാത്രങ്ങളും അല്ലെങ്കിൽ ഇത്തരം ആളുകളും ഇൻസിഡൻസും ഇതിൽ കൂടിയ അളവിൽ ഇവിടെ ഉണ്ട്. അത്തരം കാര്യങ്ങളെ കോർത്തിണക്കി നമ്മൾ ഒരു റിയൽ ഇൻസിഡൻറ്റിനെ, ഒരു റിയൽ ഇൻസിഡൻസ് ഒന്നല്ല, ഒന്നിലധികം ഇൻസിഡൻസ് ഉണ്ട്. കാരണം ഇത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ പല ആളുകളും വന്ന് റിലേറ്റീവ് ഞങ്ങളോട് വന്ന് പറഞ്ഞത് എനിക്കറിയാം, നേരിട്ട് അനുഭവമുള്ള കാര്യമാണെന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ ചിലപ്പോൾ വീഡിയോസിൽ കണ്ടതാണ്. അപ്പോൾ റിയൽ ഇൻസിഡൻറ്റ് ഇതിൻ്റെ പിന്നിൽ വർഷങ്ങളോളം അതിൻ്റെ പോലീസ് ഉദ്യോഗസ്ഥരും മീഡിയ പ്രവർത്തകരും അടങ്ങുന്ന ആളുകളടക്കമുള്ളവരെ സംസാരിച്ച് ഇതിൻ്റെ പിന്നിലുള്ള പല കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്തിട്ടാണ് ചെയ്തു വെച്ചത്. അല്ലാതെ വെറുതെ ചർച്ച ചെയ്ത് തോന്നിയൊരു കാര്യം എടുത്തിട്ട് സിനിമയാക്കി പ്രേക്ഷകരിൽ കൊണ്ടുവരാൻ മാത്രം വിഡ്ഢികളല്ല ഞാൻ. കാരണം പ്രേക്ഷകരെ ഞങ്ങൾ ഒരുപാട് മാനിക്കുന്നു, അവരുടെ സെൻസിനെയും സെൻസിബിലിറ്റിയെയും ഞങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നു. ആക്ച്വലി ആ സിനിമ ക്ലോസ്ലി കണ്ടു കഴിഞ്ഞാൽ
അതില് എല്ലാം തുറന്ന് സംസാരിക്കുന്ന ഒരു അപ്പനും മോളും ഉണ്ട്. അതായത് കൈക്കൂലി മേടിച്ചാലും ഒരു മോളുടെ അടുത്ത് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു അച്ഛനുണ്ട് ആ സിനിമയിൽ. ആ സിനിമയിൽ തന്നെ ഉള്ളതാണ്. ആ സ്വന്തം അമ്മ നഷ്ടപ്പെട്ടിട്ട് അതിനുവേണ്ടി മനസ്സുകൊണ്ട് ഇങ്ങനെ തുടിച്ചിരിക്കുന്ന ഒരു മകളുണ്ട് ആ സിനിമയിൽ. അപ്പം ആ സിനിമയിൽ കാണിക്കുന്ന മുഴുവൻ കുടുംബ ബന്ധങ്ങളും മോശമാണെന്ന് നമ്മളാരും വിശ്വസിക്കുന്നില്ല. പക്ഷെ അതിൻ്റെ പല യാഥാർത്ഥ്യങ്ങളും നമ്മൾ പറയണം. കുടുംബ ബന്ധങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ അവെയർ ആയിരിക്കണം ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ഒരിക്കലും കുടുംബ ബന്ധത്തിനെതിരല്ല, പക്ഷെ ആൾക്കാരെ കണ്ണു മൂടിക്കൊണ്ടല്ല മുമ്പോട്ട് നയിക്കേണ്ടത്, യാഥാർത്ഥ്യങ്ങളും കൂടെ തുറന്നു പറഞ്ഞുകൊണ്ടാണ്. അപ്പം നമ്മൾ കൂടുതൽ ആ നെഗറ്റീവുകൾ മാത്രമേ കാണുന്നുള്ളൂ. ആ ഒരു വീട്ടിൽ സഹായത്തിന് നിൽക്കുന്ന ഒരു സ്ത്രീക്ക് ഈക്വൽ സ്പേസ് കൊടുത്തുകൊണ്ട് ആ വീട്ടിലെ ഒരു അംഗമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു വീടും ആ സിനിമയിലുണ്ട്. അപ്പോൾ കുടുംബ ബന്ധങ്ങളോ അല്ലെ കേരളത്തിലെ കുടുംബങ്ങളൊന്നും മോശമായി കാണിക്കുന്ന അതിനൊരു മറുവശം കൂടെ ആ ഒരു വീട് അവിടെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല അതിനെ അങ്ങനെ അടച്ചാക്ഷേപിക്കാമെന്ന്. പക്ഷെ ഇങ്ങനെ വശങ്ങളും ഉണ്ട്. നമ്മുടെ കുട്ടികളെ നമ്മൾ വളരെ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യുകയാണ്. നമ്മൾ വിചാരിക്കുന്ന അവരിതൊന്നും കാണുന്നില്ല, അവരിതൊന്നും അറിയുന്നില്ല, മേ ബി അവർ പത്രം വായിക്കുന്നില്ല, പക്ഷെ അവർ കാണുന്ന സീരീസുകളും അവർ കാണുന്ന സിനിമകളും വിദേശ സിനിമകളും എല്ലാം നമ്മൾ ഭയങ്കര ഗ്രോസ് അണ്ടർഎസ്റ്റിമേഷനാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അറ്റ്ലീസ്റ്റ് നമുക്ക് പറയാം ഞങ്ങളും കൂടെ സത്യം കാണിക്കുന്നുണ്ട്. ഒരു കുട്ടി ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി അടുത്തിരുത്തി സിനിമ കാണുമ്പോൾ അവർക്ക് നമ്മളോട് ചർച്ച ചെയ്യാനാണ് തോന്നുന്നത് വിവാഹത്തിനെ കുറിച്ച് അല്ലെ എന്താണ്. അപ്പോൾ ഇത് തുറന്ന് പറിച്ചത് ഒരിക്കലും ഒരു തെറ്റല്ല, അത് സമൂഹത്തിനെ മുമ്പോട്ട് നയിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെ ഈ സമൂഹത്തിൽ നടക്കുന്ന കൊലപാതകങ്ങളുടെ പിന്നിൽ നമ്മൾ കണ്ടെത്തുന്ന പ്രതികളും ശിക്ഷിക്കപ്പെടുന്നവരും പൂർണ്ണമായും കുറ്റവാളികളാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞങ്ങൾ നിങ്ങൾക്ക് ഓപ്പണായിട്ട് പറയാം, നിങ്ങളിൽ എല്ലാവരും ഈ നമ്മൾ ശിക്ഷ വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നവരെല്ലാവരും പൂർണ്ണമായും കുറ്റവാളികൾ തന്നെയാണെന്ന് നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലല്ലോ, കുറച്ച് പേരെങ്കിലും വിശ്വസിക്കുന്നില്ലല്ലോ, സത്യമല്ലേ? അപ്പോൾ അങ്ങനൊരു സൈഡ് നമുക്ക് പരിശോധിച്ചുകൊണ്ടൊരു സിനിമയിൽ, അതായത് ഈ നമ്മളുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുകളിലുള്ള, ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ഇത്തരം കാര്യങ്ങൾ ഒരുപാട് ചർച്ച ചെയ്ത് പോലീസ് ഉദ്യോഗസ്ഥരുമായും മാധ്യമപ്രവർത്തകരുമായും സാമൂഹിക പ്രവർത്തകരുമായും ചർച്ച ചെയ്ത് വർഷങ്ങളോളം കണ്ടെത്തിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന പല സംഭവങ്ങളെയും നമ്മൾ ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നവരും അല്ലെങ്കിൽ കുറ്റവാളികളാണെന്ന് ആദ്യഘട്ടത്തിൽ കോടതി വിധിച്ചവരും അവരുടെ പിന്നിൽ അവർ പലപ്പോഴും നിരപരാധികളാവാം അല്ലെങ്കിൽ പൂർണ്ണ കുറ്റവാളികളല്ലാത്ത ആളുകളുണ്ട്. അത് റിയാലിറ്റിയാണ്. അപ്പോൾ പിന്നെ നമ്മൾ അത്തരം കാര്യങ്ങൾ ഒരു സിനിമയിൽ ചർച്ച ചെയ്യപ്പെടുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? എനിക്ക് അതിനോടൊരു ആഡ് ഓൺ ക്വസ്റ്റ്യൻ ഉണ്ട് തിരിച്ച്. നമ്മളെ അത് എന്ത് കാര്യമാണ് അത് പ്രേരിപ്പിക്കുന്നത് അങ്ങനെ ചോദിക്കാൻ? ആ ഞാൻ കൊന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ആ സ്ലോ മോഷനിൽ നടന്നു പോയെന്നൊരു നായകനായിരുന്നു നമ്മളിത് ചോദിക്കുമായിരുന്നു. ലൈക്ക് ഒരു റിവെഞ്ച് എടുക്കുന്നത് ഒരു 10 വർഷം ഒരാളുടെ കുടുംബജീവിതം താറുമാറാക്കിയ ആൾ അവരനുഭവിച്ച അതിൻ്റെ സഫക്കേഷൻ അവരുടെ അവർ ലീഡ് ചെയ്ത ആ അവരുടെ ഒരു ഇൻസിഡൻറ്റിലേക്ക് അവരുടെ കുട്ടിയെ നഷ്ടപ്പെടുന്ന ഒരു ഇൻസിഡൻറ്റിലേക്ക് പോയി കഴിഞ്ഞിട്ട് അവരിതെല്ലാം അനുഭവിച്ചു കഴിഞ്ഞാൽ അവരൊരു റിവെഞ്ച് എടുത്തു. അതൊരു നായകൻ അത് ചെയ്തിട്ട് നടന്നു പോയിരുന്നെങ്കിൽ നമുക്കത് റിവെഞ്ചായിട്ട് തോന്നിയേനെ. ഒരു ഒരു സ്ത്രീ അത് ചെയ്തുകൊണ്ടാണോ നമ്മളത് എന്താ പറയുന്നത് ഇതൊരു കുറ്റ ന്യായീകരിക്കുകയാണെന്നുള്ളത് അത് ചോദിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു വിമർശനം. മലയാള സിനിമയിൽ ആദ്യമായിട്ടല്ല അല്ല റിവെഞ്ച് നടത്തിയിട്ട് ഒരാൾ സ്ലോ മോഷൻ നടന്നു പോയത്. ഇതിനു മുമ്പ് ഈ കൊറോണ ആവുന്നതിന് തൊട്ട് മുമ്പ് നമ്മളെല്ലാം സെലിബ്രേറ്റ് ചെയ്ത് കണ്ട സിനിമയിൽ കൊന്നിട്ട് അവസാനം എന്താ പറയുക സ്ലോ മോഷൻ നടന്നു പോയിട്ടുണ്ട്. എല്ലാവരും ഒന്നും ഓർത്ത് വയ്ക്കാൻ കിട്ടും. റിവ്യൂസിന് മോശം റിവ്യൂസ് വരുന്നത് അല്ല ഞങ്ങൾക്ക് പ്രശ്നം. അതായത് ഒരു സിനിമ ഓരോ പ്രേക്ഷകരും അവർക്ക് ഓരോ വ്യൂ പോയിന്റ് ആണ്. സാധാരണക്കാരൊരു സിനിമയെ കണ്ട് പറയുന്ന റെസ്പോൺസുകളെ ഞങ്ങൾ ഭയങ്കര റെസ്പെക്റ്റ് ചെയ്യുകയാണ്.
അതിൽ കുറ്റങ്ങൾ പറയുന്നവരുണ്ട്, അത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതിലെവിടെങ്കിലും കുറ്റങ്ങൾ, ചില കാര്യങ്ങൾ അവർ കാണുന്ന രീതിയായിരിക്കില്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്. അത് അവർക്ക് കിട്ടിയില്ലെങ്കിൽ പോലും നമ്മളുടെ അത് മേക്കിംഗ് ചിലപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയെങ്കിൽ അവർക്ക് അത് കൂടുതൽ കൺവേ ആയാലും അതൊക്കെ നമ്മളത് നമ്മൾ ലേണിംഗ് ആയിട്ട് എടുത്തത്. പക്ഷേ ഈ റിവ്യൂ എന്ന് പറയുന്നത്, നമ്മൾ ഒരു സിനിമയെ റിവ്യൂ ചെയ്യുമ്പോൾ അവരാ സിനിമയെ സിനിമയെ സ്നേഹിച്ചുകൊണ്ടാണോ ഒരു സിനിമയെ റിവ്യൂ ചെയ്യുന്നത്, അതോ ഒരു സിനിമയെ തകർത്ത് കളയാൻ വേണ്ടി സിനിമ അവരുടെ ബിസിനസ് താല്പര്യങ്ങളോ അല്ലെങ്കിൽ കൂടുതൽ വ്യൂവേഴ്സിനെ കിട്ടാനോ, നെഗറ്റീവ് പറഞ്ഞാലാണ് ആളുകൾ കൈയടിക്കുള്ളൂ കൂടുതൽ കൂടി ഉണ്ടാവുള്ളൂ എന്നുള്ള രീതികളിൽ ഉദ്ദേശിച്ച് ചെയ്യുന്നതാണോ? മോണിറ്ററി ബെനിഫിറ്റ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് സത്യസന്ധമായി സിനിമയെ സ്നേഹിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. കാരണം ഒരു സിനിമ റിവ്യൂ ചെയ്യുമ്പോൾ അതിന് അതിൻ്റെ പോസിറ്റീവ് സൈഡുകൾ കാണും, അതിൽ അവർ കണ്ടെത്തിയ നെഗറ്റീവ്സ് കാണും, അത് എന്തുകൊണ്ട് എന്ന് പറയുന്ന ചില കാര്യങ്ങൾ കാണും. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അയാൾ ഒരാൾ പറയുന്നതിലെ ജെനുവിനിറ്റി ഫീൽ ചെയ്യും. ഒരാൾ വന്നിരുന്ന് പറയുവാണ്, എനിക്കിതിൽ പോസിറ്റീവ് ഒന്നും കാണാൻ കഴിയുന്നില്ല, ഒരു സിനിമ കണ്ടിട്ട് വന്നിരുന്ന് പറയുവാണ്, നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, ഞാൻ ജസ്റ്റ് വെറുതെ അറിയാൻ ചോദിക്കുവാണ്, ഈ സിനിമ കണ്ടിട്ട് ഈ സിനിമയിൽ ഒരു പോസിറ്റീവും കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്ന ആരെങ്കിലും എത്ര പേരുണ്ട് ഈ കൂട്ടത്തിൽ? ജസ്റ്റ് ഞങ്ങൾക്കൊരു അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ സിനിമയിൽ ഒരു പോസിറ്റീവും കാണാൻ കഴിഞ്ഞില്ല എന്നുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? നിങ്ങളൊരു പ്രേക്ഷകരുടെ റെപ്രസെൻറ്റേറ്റീവ്സാണ്, അതുകൊണ്ട് ചോദിക്കുന്നത്. യു ക്യാൻ ബി ഫ്രാങ്ക്. എന്തെങ്കിലും ഒരു പോസിറ്റീവ് നിങ്ങൾ കണ്ടുകാണല്ലോ സിനിമയിൽ. അപ്പോൾ ഒരു നിരൂപകൻ വന്നിരുന്ന് പറയുവാണ് ഒരു സിനിമയിൽ ഒരു പോസിറ്റീവ് കണ്ടില്ല, അത് വളരെ ഡിസ്റ്റർബിംഗ് ആണ്, അത് റിയൽ അല്ല, അതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുപോലെ ഇത് കുറ്റകൊലയാളികളെ ന്യായീകരിക്കുന്നു. പിന്നെ സ്മാർട്ടായിട്ട് ഒരു പെൺകുട്ടി ഇങ്ങനെ റിയാക്ട് ചെയ്യും എന്താ? നമ്മൾ ഈ സമൂഹത്തിലെ ആൾക്കാരെ കാണുന്നില്ലേ? നമ്മൾ സമൂഹത്തിൽ ഇറങ്ങി നടന്ന നമുക്ക് ചുറ്റുമുള്ള എന്താ പെൺകുട്ടികൾ സ്മാർട്ടല്ലേ? എന്താ അവർ സ്മാർട്ട് ആയിക്കൂടെ? അവർക്ക് അവരുടെ കാര്യം കാണാൻ വേണ്ടിയിട്ട് അവർക്ക് കുറച്ച് സ്മാർട്ട് ആവാൻ പാടില്ല. ആ സെയിം പോയിന്റിൽ എനിക്ക് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, കാര്യം കാണാൻ വേണ്ടി ലൈക്ക് റിവ്യൂയില് വന്നതാന്ന് പറഞ്ഞു, ഒരു പെൺകുട്ടി കാര്യം കാണാൻ വേണ്ടി ഇങ്ങനെ ചെയ്തു. അവിടെ ഈ പ്രശ്നം അത് പെൺകുട്ടി ആയോണ്ടാണോ? അതൊരു ആൺകുട്ടിയാണെങ്കിൽ ഈ സ്മാർട്ട് അപ്പൊ ഭയങ്കര സ്മാർട്ടാണ്, കാര്യം നടത്തി ഭയങ്കര ഒരു സംഭവമായി. ഒരു പെൺകുട്ടിക്ക് കാര്യം കാണാൻ അവൾക്ക് അവളുടെ കരിയറിന് വേണ്ടി അവളൊരു മെസ്സേജ് അയച്ചു, അല്ലെ അവൾക്ക് നടത്തിയെടുക്കേണ്ട ഒരു കാര്യമാണ്, അങ്ങനെയല്ല ഈ ലോകം. അപ്പൊ പെൺകുട്ടി ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ മൊറാലിറ്റിക്ക് ഭയങ്കര പ്രശ്നമാണ്. കാരണം പെൺകുട്ടികൾ അങ്ങനെ ആവാൻ പാടില്ലല്ലോ, എന്നാലല്ലേ നമുക്ക് സമൂഹത്തിന്റെ വ്യവസ്ഥിതി ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. സോ അതിലെന്താണ് പ്രശ്നം? അവരെ റിയലായിട്ട് ട്രീറ്റ് ചെയ്യുന്നതും അവരെ മനുഷ്യസഹജമായിട്ട് കാണുന്നതിനകത്ത് എന്താണ് പ്രശ്നം? നമ്മളീ 2024 ഇത്രയും ഒക്കെ ജെൻഡർ ബയസിന് മുകളിൽ ചിന്തിക്കാൻ നമ്മുടെ ഈ സിനിമ നിരൂപകർ ചെയ്യുന്നതൊക്കെ ആവാൻ പറ്റേണ്ടതാണ് എന്നുള്ള അഭ്യർത്ഥനയാണ് നമുക്കുള്ളത്. പിന്നെ പറഞ്ഞൊരു കാര്യം, കുട്ടികൾക്ക് ഭയങ്കര, ഞാൻ അതിന്റെ മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എൻ്റെ 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മോള് എൻ്റെ കയ്യിൽ പിടിച്ചിരുന്നിട്ടാണ് ഈ സിനിമ കണ്ടത്. ഒരു ഡിസ്റ്റർബൻസും ഉണ്ടായില്ല കുട്ടിക്കും എനിക്കും. നമ്മളെന്താ കുട്ടികളെ ഇങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്? നമ്മുടെ കുട്ടികളൊക്കെ ശരിക്കും നമ്മളെക്കാൾ സ്മാർട്ടാണ്, നമ്മളത് എപ്പോഴാണ് തിരിച്ചറിയാൻ പോകുന്നത്? ആ ഈ സ്കൂളുകളിൽ, ഇപ്പോഴത്തെ സ്കൂളുകളിൽ നടക്കുന്ന കാര്യങ്ങൾ ഒരു സ്കൂളിൽ ഇറങ്ങിച്ചെന്ന് അവിടുത്തെ അധ്യാപകരോടൊന്ന് സംസാരിച്ച് നോക്കണം. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലേക്കുള്ള ചിന്തകളും പ്രവൃത്തികളും സ്കൂൾ തലങ്ങളിൽ തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കുട്ടികളെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കുട്ടികൾക്ക് എന്തോ പ്രശ്നമാവും എന്ന് പറയുന്നതിലൊക്കെ എന്താണെന്ന് വെച്ചാൽ അതൊരു അജ്ഞതയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാനപ്പോൾ എനിക്ക് തോന്നിയത് വെച്ചാൽ ഒരു റിവ്യൂവർക്ക് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പറയാനുള്ള അവകാശമുള്ള പോലെ അത് പറയുന്നതിലെ മണ്ടത്തരങ്ങൾ തുറന്നു കാണിക്കാൻ, മണ്ടത്തരങ്ങളാണെന്ന് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ തുറന്നു കാണിക്കാനുള്ള, തുറന്ന് മറുപടി പറയാനുള്ള അവകാശം എനിക്കുണ്ടല്ലോ. പേര് ഞാൻ പറയുന്നു, ഒരാൾ അങ്ങനെ എടുത്ത് ഒരാളെന്നുള്ള ഇതിൽ അല്ല, ഫേസ്ബുക്കിൽ ഇട്ട് ഞാൻ ഇവിടെ ഇപ്പോൾ പേര് കുറിച്ച് അദ്ദേഹത്തിന് വലിയ സംഭവം ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമില്ല. അതായത് മലയാള സിനിമയുടെ മേന്മ നിശ്ചയിക്കാൻ എല്ലാവരും കൂടി നിയോഗിച്ച ആളൊന്നല്ലല്ലോ വരുന്നത്. ഇവിടുത്തെ സാധാരണ പ്രേക്ഷകരാണ് മേന്മ നിശ്ചയിക്കേണ്ടതെന്ന് ഞങ്ങളാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞാൻ മുന്നേ ഈ ക്യാരക്ടർ ഡിഫറെന്റ് ആണെന്ന് നിങ്ങളോട് നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞെങ്കിലും ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോഴും ലുക്ക് വൈസും ആ ഫാമിലി ഒക്കെ കാണുമ്പോൾ വീണ്ടും ടൈപ്പ് കാസ്റ്റഡ് ആണെന്ന് തോന്നത്തേ ഉള്ളൂ എന്നുള്ളതാണ്. പക്ഷെ മൂവി കണ്ടു കഴിയുമ്പോൾ യു വിൽ ഫീൽ ദാറ്റ് അതൊരു ക്രൂരത എന്ന് പറയാനില്ല, അവരുടെ ഭാഗത്ത് ഒരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ടല്ലോ, ആ ഒരു ക്യാരക്ടറിനുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ കാണുമല്ലോ. അപ്പൊ അത് ഐ ഡോണ്ട് തിങ്ക് നിങ്ങൾക്ക് അതിന് ക്രൂരത എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
കാരണം എല്ലാം നഷ്ടപ്പെട്ട് മെന്റലി ഡിസ്റ്റർബ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അവിടെ നിന്ന് റീഗെയിൻ ചെയ്ത് വരുമ്പോൾ അവർ കാണിക്കുന്ന കാര്യങ്ങളാണിത്. സോ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എ ക്രൂരലായിട്ട് ഒരു ക്രൂരത എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. ഇറ്റ്സ് എ ജസ്റ്റിഫിക്കേഷൻ ഫോർ ദാറ്റ് ക്യാരക്ടർ എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. അത് അതായത് സൗറൈകളിൽ ഒപ്പന പറഞ്ഞു കഴിഞ്ഞത് ഇതിപ്പോ ഇവരുടെ ഒരു ഇമാജിനേറ്റീവ് പാർട്ടാണ്. ഈ ഒരു ക്യാരക്ടറിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് എങ്ങനെയാന്നുള്ളതാണ് പറയുന്നത്. കാരണം അവർ ഇൻക്ലൂഡഡ് ആവാത്തൊരു സാധനത്തിനാണ് അവര് ശിക്ഷിക്കപ്പെട്ടത്. പക്ഷെ പിന്നീട് അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് ഇവരുടെ ഒരു ഇമാജിനേറ്റീവ് പാർട്ടിലൂടെ വരുന്നത്. സോ ഇറ്റ്സ് നോട്ട് ലൈക്ക് എല്ലാ സ്ത്രീകളും എല്ലാ കൊലപാതകങ്ങളും ഞങ്ങൾ ന്യായീകരിക്കുക എന്നുള്ളതല്ല. ഈ ഒരു കേസിൽ ഈ ഒരു പടത്തിൽ നടന്ന ഒരു ഇവന്റിൽ ഇവരുടെ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ആൻഡ് മോർ ഓവർ ഇപ്പൊ സാറായിരുന്നു അതിന് കൂടുതൽ എക്സ്പ്ലനേഷൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോ പറഞ്ഞു. ഇപ്പൊ ഈ ചോദ്യത്തിന് നേരത്തെ ഉത്തരം ഇത് തന്നെയായിരുന്നു. അപ്പൊ എന്റെ പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ ഇത് കൊലപാതകത്തിന് എല്ലാ സാറ് പറഞ്ഞ പോലെ തന്നെ എല്ലാ കൊലപാതകങ്ങളും ചെയ്യുന്ന ആൾക്കാരും മേ ബി തെറ്റ് ചെയ്ത ആൾക്കാരായിരിക്കില്ല. അപ്പൊ ഇതില് നമ്മൾ കൊലപാതകം ന്യായീകരിക്കുകയല്ല. ബട്ട് സ്റ്റിൽ സം പോയിന്റ്സ് നീഡഡ് ടു ബി ഹേർഡ് റൈറ്റ്. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യത്തിന് മാത്രമേ ഉള്ളൂ. അതല്ലാണ്ട് ഇറ്റ്സ് നോട്ട് ലൈക്ക് ജസ്റ്റിഫൈങ് ദാറ്റ് പർട്ടിക്കുലർ ക്യാരക്ടർ അല്ലെങ്കിൽ ആ ക്രൈമിനെ ജസ്റ്റിഫൈ ചെയ്യുന്നതല്ല. ബട്ട് സ്റ്റിൽ അവരൊരു വോയിസ് ഉണ്ടാവില്ല. അൺഹേർഡ് ആയിട്ടുള്ള വോയിസസ് കുറേ ഉണ്ട് എല്ലാ വീടുകളിലും. കാരണം ഈ പടം കഴിഞ്ഞിട്ട് ഞാൻ പറയുകയാണ്, ഇത് റിവ്യൂവേഴ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരല്ല. പടം കണ്ടെന്ന് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കഴിഞ്ഞെന്ന് ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്ന് കണ്ട് പറഞ്ഞു. ശിവന എന്ന് പറഞ്ഞു കൈ പിടിച്ച് കുറച്ച് നേരം എന്നെ നോക്കിയിരുന്നു. അപ്പം ഞാൻ എന്താ ഇനി റിവ്യൂവറാണോ എന്താ നമ്മൾക്ക് ആർക്കും അറിയില്ല. വന്ന് പറഞ്ഞു ഈ ഒരു ഇൻസിഡൻറ്റ് എൻ്റെ വീട്ടിൽ നടന്നതിന് ശിവത ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് പ്രാന്താന്ന് തന്നെ പറഞ്ഞതാണ്. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ തലക്കിട്ട് ഒരു വിളക്ക് വെച്ച് അടിച്ചിട്ട് പോകുന്ന ആളാണ് എന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഇതുപോലത്തെ സംഭവങ്ങൾ ഇപ്പോഴും നമ്മുടെ ചുറ്റിലും നടക്കുന്നുണ്ട്, അത് നമ്മൾ അറിയുന്നില്ല. വേറൊരു ഇൻസിഡൻറ്റ് പറഞ്ഞാൽ ഇതെനിക്ക് അറിയാവുന്നൊരു കുട്ടിയാണ്, പോയി പടം കണ്ടു, ഭയങ്കര ടെസ്റ്റായിരുന്നു. അപ്പോൾ ഷീ ടോൾഡ് മീ ലൈക്ക് അതൊട്ടും ഒത്തിരി ഹൈഫൈ ഫാമിലിയിൽ തന്നെ ഒരു നോർമൽ കുടുംബത്തിലൊരു കുട്ടിയാണ്. ചേച്ചി ഭയങ്കര കുറച്ച് ഡിസ്റ്റർബിങ് ആയിരുന്നു. കാരണം എനിക്ക് എൻ്റെ ആ കുട്ടി കല്യാണം കഴിഞ്ഞിട്ട് ഒരു 3 മന്ത്സ് ജീവിച്ചിട്ടുള്ള ഹസ്ബൻഡിനോട് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു. ഇത് വീട്ടിൽ ഒരു റിലേഷൻഷിപ്പ് പറയുന്നത് മേ ബി ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, ഹസ്ബൻഡ് വേറെ റിലേഷൻ ഉണ്ടായി എന്ന് അറിഞ്ഞു. അത് അറിഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് വന്നു. 3rd month വീട്ടിൽ വന്ന കുട്ടിയാണ്. ഇത് കണ്ടപ്പോൾ ഭയങ്കര ഇതായിട്ട് തോന്നി ചേച്ചി. അപ്പോൾ ഈ പറഞ്ഞു തരുന്ന എല്ലാ വീടുകളിലും ഇങ്ങനെ ഉണ്ടാവണമെന്നില്ല, പക്ഷെ ചില വീടുകളിലും ഉണ്ടാവാം. അത് പറയാൻ ധൈര്യപ്പെടാതെ ഇരിക്കുന്ന ആൾക്കാർ ഇപ്പോഴും നമുക്കിടയിലുണ്ടാവും. എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യമാണ്, ഞങ്ങളിന്ന് രാവിലെ വന്നപ്പോൾ മാനേജേച്ചിയായിട്ട് പറയായിരുന്നു, ഈ പടം സ്ത്രീകൾ കൂടുതൽ കണ്ടിരുന്നെങ്കിൽ കൂടുതൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു എന്ന് ഞങ്ങൾക്ക് പേഴ്സണലി തോന്നി. കാരണം ഒരു വേറെ ഫെമിനിസം ഒന്നും സംസാരിക്കുന്നില്ല, ബട്ട് സ്റ്റിൽ ഒരു മെയിൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും ഒരു ഫീമെയിൽ പോയിന്റ് ഓഫ് വ്യൂവിൽ കാണുമ്പോഴാണ് കൂടുതലൊരു ജസ്റ്റിഫിക്കേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് പേഴ്സണലി തോന്നിയ ഒരു കാര്യമാണ്. ഇത് നമുക്കൊരു പുതിയ കാഴ്ചയാണ് ഈ സിനിമ. ഒരു കുടുംബത്തിനകത്ത് നടക്കുന്ന നമുക്ക് ഒരു കോൺസെപ്റ്റ് ഉണ്ട്, കുടുംബം എന്ന് പറയുന്ന ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്പേസ് ആണ്. അവിടെ ഇപ്പോൾ 7 മണി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലായില്ലേ, വീട്ടിൽ നിന്ന് ആൾക്കാരെ വിളിച്ച് വീട്ടിൽ പോകാൻ പറ ഹോസ്റ്റലിൽ ഒരു പ്രോബ്ലം വന്നാൽ ഉടനെ വീട്ടിൽ നിന്ന് ആൾക്കാരെ വിളിച്ചിട്ട് വീട്ടിലോട്ട് പോകാൻ പറ വീട്ടിലെ ഏറ്റവും സുരക്ഷിതം എന്നുള്ളതാണ് നമ്മുടെ ഒരു കോൺസെപ്റ്റ്. പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ ഇപ്പോൾ സ്ത്രീകൾ ഒരു ജനറലൈസ് ചെയ്തത് ലോകത്തെ മുഴുവൻ കുറിച്ച് പറയുകയല്ല. ചില പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകൾ പറയുന്ന ഒരു കാര്യം, അവര് വിവാഹം കഴിച്ച് ഇപ്പൊ ഈ സിനിമ തുടങ്ങുമ്പോൾ നമുക്ക് കാണാം, കല്യാണം കഴിക്കുന്ന ആദ്യത്തെ ഒരു വർഷം ഭർത്താവും ഭാര്യയുമായിട്ട് എപ്പോഴും സൗഹൃദം, അവർ ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോസ് പതുക്കെ അവർ ഒറ്റപ്പെടുന്നു, ഒരാളായി മാറുന്നു. ആ ഒരു നീണ്ട 10 വർഷം അവരും അവരുടെ മകനും മാത്രമായിട്ട് ഒതുങ്ങുന്ന ഒരു ലോകം, ഈ ലോൺലിനെസ്സിൽ നിന്നും ഇത് ഒരു കോമൺ കാര്യമാണ് അല്ലെ, പല സ്ത്രീകളും അനുഭവിക്കും. ഇപ്പൊ പുരുഷന്മാരെന്ന് പറയും ഞങ്ങൾക്ക് വലിയ ജോലിക്ക് പോകണ്ടേ, അവളുടെ കൂടെ അടയിരിക്കാൻ പറ്റുമോ, ഞങ്ങൾ അയാളെ പണിക്ക് പോകണ്ടേ, ഇത് കൂടെ സമയം ഇവളിങ്ങനെ എൻ്റെ അടുത്ത് പോകാൻ എൻ്റെ അടുത്ത് പോകാന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുന്ന ന്യായീകരണം അവിടെ നിൽക്കെ തന്നെ സ്ത്രീകളുടെ ഭയങ്കര പൊസസീവ്നെസ്സും ഒരു സങ്കടവും ലോൺലിനെസ്സും അനുഭവപ്പെടും, വളരെ സ്വാഭാവികമാണ്. ഇതിൽ നിന്ന് അവര് നടത്തുന്ന അന്വേഷണങ്ങൾ, അതിൽ കുറേ പേരെങ്കിലും പറയാതെ പറഞ്ഞ് അല്ലെങ്കിൽ ഒരിക്കലും വെളിയിൽ പറയാതെ ഡിവോഴ്സ് കേസിലേക്കൊക്കെ പോകുന്ന ഒരു കാര്യമില്ല, അവൾ വീട്ടിൽ നിന്ന് തുടങ്ങിപ്പോയി, എന്തിനാന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല.
എന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ സ്ത്രീകളെ കൗൺസിലിംഗ് ഒക്കെ വരുമ്പോൾ പറയും. ഏറ്റവും അവസാനം അവരെങ്ങനെ പറഞ്ഞു, ഒന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല, പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല 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 എന്ന് പറഞ്ഞ് 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 അവസാനം അവർ പറയുന്നത് എനിക്ക് തെളിവൊന്നുമില്ല. പക്ഷെ കുടുംബത്തിലെ ഒരു മുതിർന്ന സ്ത്രീയുമായിട്ട് ഇയാൾക്കുള്ള ബന്ധത്തിൽ ഞാൻ സംശയിക്കുന്നു എന്ന് അവസാനം വന്ന് നിൽക്കുന്ന ഒരു പോയിന്റാണ്. അപ്പൊ ഇതിന് നമുക്ക് അവർക്കൊരു ന്യായീകരണം ഒന്നും കൊടുക്കാനില്ല. പക്ഷെ അങ്ങനെ എല്ലാ സ്ത്രീകളും പറയും എൻ്റെ അടുത്തോട്ട് വരുന്നതിനെക്കാട്ടി അമ്മയടുത്ത് പോയിരിക്കുന്നതാണ് താല്പര്യം, അല്ലെങ്കിൽ അവരുടെ എന്നാരുടെ അടുത്ത് പോയിരിക്കുന്ന, അല്ലെങ്കിൽ ചേട്ടൻ്റെ വായിയെടുത്ത്, അല്ലെങ്കിൽ വേറൊരാളെടുത്ത്, അങ്ങനെ ഒരു ബന്ധു ആയ സ്ത്രീയെടുത്ത് ഒരു സൗഹൃദം കാണിക്കുന്നത് സ്ത്രീകളുടെ മാനസിക പ്രശ്നമായിരിക്കാം, പൊസസീവ്നെസ് ആയിരിക്കാം, ചിലപ്പോൾ അതിലൊരു സത്യം ഉണ്ടാവാം. അത് ഇന്ന് വരാനും പറഞ്ഞിട്ടില്ലാത്ത ഒരു പോയിന്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽഡായിട്ട് ഈ ഒരു ചർച്ചയ്ക്ക് നമ്മളിവിടെ ഇരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ആണിൻ്റെയും പെണ്ണിൻ്റെയും പ്രശ്നമല്ല, പക്ഷെ ഈ സ്ത്രീ ഒരുപക്ഷെ കേരളത്തിൽ ഒരു കൊലപാതകത്തിൽ പോയിട്ടുണ്ടാവില്ല. ഇത് റിയൽ സ്റ്റോറിയാണെന്ന് അഭയ സാറും അനിൽ സാറും പറയുന്നു. അതിൻ്റെ ഇത് തന്നെയാണോ സംഭവം, ഇത് സ്ട്രെയിറ്റ് ആയിട്ട് അവർ അഡാപ്റ്റ് ചെയ്താണോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടില്ല എത്ര കൊലപാതകത്തിൻ്റെ പേര്. പക്ഷെ ഇങ്ങനെ ഒരു ഡിവോഴ്സിലോട്ട് പോയ ഒരുപാട് കേസുകൾ എനിക്കറിയാം. കാരണം അവർ പുറമേ ഈ വിഷയം പറയാറില്ല. അതൊരു കൗൺസിലിങ്ങിലേക്ക് ഏറ്റവും അവസാനം തീരെ നിവൃത്തിയില്ലാതെ പൊട്ടിപ്പോകുമ്പോൾ എനിക്ക് ഈ പറയല്ലേ എനിക്ക് അറിഞ്ഞുകൂടാ, ഇത് തെളിവ് പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ എനിക്ക് പറ്റൂല, എനിക്ക് അവരെ കാണുമ്പോൾ എനിക്ക് ആ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. ഇതിനകത്ത് ശിവത അവതരിപ്പിക്കുന്ന കഥാപാത്രം തുണി തേച്ചുകൊണ്ട് വരുമ്പോൾ ആ പൈസ വിമലാമ്മയുടെ അത് വാങ്ങിക്കരുത്, എൻ്റെ കയ്യിൽ നിന്നേ പൈസ വാങ്ങിക്കാൻ പറ്റും. അവർ ഈ വിഷയം അറിയുന്നതിന് മുമ്പ് പോലും ആ വീട്ടിൽ ഇവരുടെ പേര് പറയുന്നത് പോലും റെസിസ്റ്റ് ചെയ്യുക. വിവാഹം കഴിച്ച ആദ്യത്തെ ദിവസം തന്നെ ഇവർക്കൊരു സമ്മാനം കൊടുക്കുമ്പോൾ, അത് വിമലാമയ്ക്കും ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ ഇവരുടെ മുഖം മാറുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംശയത്തിൻ്റെ ഒരു കണം ചെറുപക്ഷെ ഇവരുടെ ഉള്ളിലും നേരത്തെ ഉണ്ടാകും, ഭർത്താവിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഈ സംശയ രോഗമൊക്കെ വളരെ നമ്മൾ ഭയങ്കരമായിട്ട് സിനിമയിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അല്ലേ, നമ്മൾ എന്താ പറയുക പാരനോയ എന്നൊരു അവസ്ഥയാണ്. അപ്പോൾ പാരനോയിഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക്, ഒരു പക്ഷെ ഞാൻ പറയുമ്പോൾ അവരതിനകത്ത് എത്തി നോക്കിയപ്പോൾ കണ്ട ചിലപ്പോൾ എണ്ണയിട്ട് കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഒരു പക്ഷെ തലയിൽ അവർക്ക് വെള്ളം ചൂട് പിടിച്ചു കൊടുക്കുന്നതോ ആയിരിക്കാം, അത് സിനിമ പറയുന്നില്ല. പക്ഷെ ഈ സ്ത്രീക്ക് ഒരു ഭക്ഷണം വാരി കൊടുക്കുന്നതോ അല്ലെങ്കിൽ കാല് തിരുമ്പി കൊടുക്കുന്നതോ കണ്ടാൽ പോലും സഹിക്കാൻ വയ്യാത്ത ഒരു സ്ത്രീക്ക് അവരുടെ ഒരു ഇൻറ്റിമേറ്റ് ആയിട്ട് മുറിയിലേക്ക് പോയി ഒരു പക്ഷെ വെള്ളം ചൂട് പിടിക്കുന്നതോ ആയിരിക്കാം അവർ കണ്ടത്, പക്ഷെ അവർക്ക് അത് താങ്ങാവില്ല. കാരണം ഭർത്താവ് വിവാഹിതകളായ സ്ത്രീകളെ സംബന്ധിച്ച് ഭർത്താവ് അവരുടെ മാത്രം സ്വത്താണ്. അത് വേറൊരു സ്ത്രീയുടെ ഇൻറ്റിമേറ്റ് ആയിട്ടൊരു സ്പേസിലേക്കോ അവരുടെ ഒരു വസ്ത്രം അടക്കി വെച്ചാൽ പോലും അത് സ്ത്രീകൾ സഹിക്കത്തില്ല. അതൊരു സ്ത്രീകളുടെ ഒരു കാര്യമാണ്, അത് വളരെ അല്ല. ഇവിടെ നിൽക്കുന്ന സ്ത്രീകൾ രണ്ടുപേരാണ്, ഞാൻ അവരോട് കൂടെ ചോദിക്കണം അല്ലേ, അങ്ങനെയുണ്ടോ? ഉണ്ടോ ഇല്ലേ? ഉണ്ട്, ഉണ്ടോ? ഉണ്ട്, അറിയില്ല, അങ്ങനെ ചോദിക്കാൻ പാടില്ലാന്നാണ് ഞാൻ സ്ത്രീ എന്നുള്ള തലക്കാണ് ചോദിച്ചത് അല്ലേ, അങ്ങനെയല്ല, പൊസസീവ് അല്ലാത്തവരുണ്ട്. അപ്പൊ അങ്ങനെ എനിക്ക് പിന്നെ ഞാനങ്ങനെ വ്യക്തിപരമായ ഒരു പൊസസീവ് അല്ലാത്ത ഒരാളാണ്. പക്ഷെ പൊസസീവ് ആവണം എന്നാണ് എൻ്റെ ഭർത്താവൊക്കെ എന്നോട് പറഞ്ഞത്, കുറച്ചുകൂടെ ഒക്കെ ആവാം, ഇങ്ങനെ ലൂസാവേണ്ട കാര്യമില്ല. പക്ഷെ ഓരോരുത്തരുടെ വളർത്തുന്ന രീതിയും കൊണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഈ കഥാപാത്രത്തിന് കുടുംബത്തിൽ ഒറ്റപ്പെട്ട ഒരാളാണ് അമ്മയില്ല, അപ്പൊ അങ്ങനെ ഒരു സ്നേഹത്തിന് വേണ്ടി ഭയങ്കരമായ കൊതിക്കുന്ന ഒരാളും കൂടിയാണ്. അപ്പൊ അവരുടെ ജീവിതത്തിൽ വന്ന ഒരു കാര്യത്തിനോട് അവരങ്ങനെയാണ് റിയാക്ട് ചെയ്തത്. അവര് മനഃപൂർവ്വം കൊന്നതല്ല, അവര് ജീവിതത്തിൽ നിന്ന് പോയെങ്കിൽ വിചാരിക്കുന്ന ഒരാള് മുറിവേറ്റ് കടന്ന് അവർ വീണ്ടും കണ്ണു തുറക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് എന്നാ ഇവര് ഇനി ഇവര് വേണ്ട എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ, മകളും കൂടെ മരിച്ചു, എന്റെ ജീവിതത്തിൽ ഒന്നുമില്ല, ഇനി ഇവരുടെ മുഖം എനിക്ക് കാണണ്ട എന്ന് പറയുന്ന ഒരു മൊമെന്റ് ഭയങ്കര സൈക്കോളജിക്കൽ അല്ലേ. അപ്പൊ അവരങ്ങനെ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും. അതിനെ ഞാൻ ആണെന്നോ പെണ്ണെന്നോ റിവെഞ്ചോ ഒന്നും പറയുന്നില്ല, മനുഷ്യന്റെ മാനസികാവസ്ഥ എന്നാ എനിക്ക് പറയാൻ തോന്നുന്നു, ഞാൻ വ്യക്തമായും തോന്നുന്നു. കുറച്ചും കൂടി പോയ ഇല്ല, അങ്ങനൊന്നും ഒരിക്കലും ഇല്ല. സി എനിക്ക് ഭയങ്കര അതിശയായിട്ട് തോന്നി, ഇന്നലെ ഏകദേശം ഒരു 3 മണി 4 മണിയായപ്പോ എൻ്റെ വീട്ടിൽ എൻ്റെ വെച്ചാൽ അവർ സെർച്ച് ചെയ്യലോ അറിയാൻ വേണ്ടി എൻ്റെ റെസ്പോൺസ് എൻ്റെ പിള്ളേരോട് ഒരു റിവ്യൂ കാണിച്ചു. അതിനകത്ത് ആ മനുഷ്യൻ എനിക്കറിയില്ല അയാളാരാണ്, അയാൾ പറയുവാണ് ഈ സിനിമ പറയുന്നത് ഭാര്യയും ഭർത്താവും എത്ര നല്ല സുഹൃത്തുക്കളായിരിക്കണം എന്ന് ശരിക്കും ഞങ്ങൾ രണ്ടുപേരും പോലും അത് ചർച്ച ചെയ്തിട്ടുണ്ടോന്ന് എനിക്ക് ഡൗട്ടുണ്ട്. എൻ്റെ മനസ്സിലതുണ്ട് അത് എഴുതുമ്പോൾ. ആ മനുഷ്യൻ പറയാണ് ഭാര്യയും ഭർത്താവും നല്ല സുഹൃത്തുക്കളായിരിക്കണം, അവരെങ്ങനെ എത്രത്തോളം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അതാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. ഫോർ എ മൊമെന്റ് ഞാൻ ഈ സിനിമ മലയാള സിനിമയിൽ എഴുതുന്നത് പോലും എനിക്ക് ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ട് തോന്നിയ ഒരു മൊമെന്റ് ആയിരുന്നു അത്. ബിക്കോസ് ഞാൻ
മനസ്സിലുദ്ദേശമായ എവിടെയോ ഇരിക്കുന്ന ഒരു മനുഷ്യൻ പറയുവാണ്. അത് സിനിമയിൽ അത് കാണിച്ചിട്ടില്ല കേട്ടോ, പക്ഷെ അയാൾ അത് മനസ്സിലാക്കി. ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ. പിന്നെ അയാൾ പറയുന്നത് വെച്ചാൽ എല്ലാ കുടുംബങ്ങളും ഈ സിനിമ കാണണം, ചർച്ച ചെയ്യണം, കല്യാണം കഴിക്കാനിരിക്കുന്നവർ ഈ സിനിമ കാണണം. അതോടുകൂടി അതിൽ കൂടുതൽ എന്ത് റിവ്യൂ ഇനിയെന്ന് പറയും. നമ്മൾ ഉദ്ദേശിച്ച സാധനം അതാണ്, അല്ലാതെ വേറെ ഇപ്പോൾ പറയുന്ന പോലെ ഇത് അവിഹിതത്തിനെ ന്യായീകരിക്കുന്നു, അതൊന്നും നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. ഈ ഉദ്ദേശിച്ച സാധനം ഇതാണ്. സോ ഈ വരുന്ന റിവ്യൂ അതിന് നെഗറ്റീവ് പേയ്ഡ് അതൊന്നും നമ്മൾ വിശ്വസിക്കും. അഭിപ്രായം എല്ലാവർക്കും പറയാം. പറയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് സെയിം തോട്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നല്ലതായിരിക്കും, അത്ര മാത്രമേ ഉള്ളൂ. പോസിറ്റീവും നെഗറ്റീവും രണ്ടും പറയാം, അഭിപ്രായം പറയാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യം. നമസ്കാരം. ഞാൻ അങ്ങനെ ഈ പറയുന്നത് പോലെ ഒരു ഡാർക്ക് സിനിമകൾ മാത്രം ചൂസ് ചെയ്ത് ചെയ്യുന്നതല്ല. എന്നിലേക്ക് വരുന്ന കഥകൾ ഈ പറയുന്നത് പോലെ ഫ്രഷായിട്ട് കണ്ടിട്ട് സംസാരിക്കുന്ന നല്ല വിഷയം സംസാരിക്കുന്ന സിനിമകൾ തിരഞ്ഞെടുക്കുക എന്ന് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അതിൽ മെജോറിറ്റി ഈ പറയുന്നത് പോലെ ഒരു സീരിയസ് സ്വഭാവമുള്ള ഡാർക്ക് ഷെയ്ഡുള്ള സിനിമകളായി പോയതാണ്, അല്ലാതെ ഞാൻ അങ്ങനെ പർപ്പസ്ഫുള്ളി സെലക്ട് ചെയ്തതല്ല. മനസ്സിലായില്ല, വേറെ തരത്തിലേക്ക്. അല്ല ഇപ്പം ഇപ്പൊ പറഞ്ഞ പോലെ ഇപ്പൊ നേരത്തെ ചേച്ചി മാലചേച്ചി പറഞ്ഞൊരു ഒരു പോയിന്റ് എനിക്കും തോന്നിയത്, ഈ ഒരു ക്യാരക്ടർ സരിക എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ അവരുടെ പാസ്റ്റ് പറയുന്നുണ്ട്, അവരെത്രത്തോളം ലോൺലിനെസ് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് പറയുന്നുണ്ട്. അവരിവിടെ മിറ്റി വന്നപ്പോൾ അവർക്ക് ആ ഒരു സ്നേഹം ഡിപ്രൈവ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ കണ്ടെത്തിയ ഒരു ഓൾട്ടർനേറ്റീവ് ആയിരിക്കും അവരുടെ ഒരു മാനസികാവസ്ഥയിലേക്ക്. ഷീ നീഡ് സംവൺ ടു ഒരു അവർക്കൊരു കംഫർട്ട് കിട്ടാൻ, അവർക്കൊന്ന് തുറന്ന് സംസാരിക്കാൻ ഒരാൾ വേണ്ടി വന്നു. അപ്പോൾ മേ ബി അതായിരിക്കും അവരുടെ ഒരു മാനസികാവസ്ഥയിൽ അവർ കണ്ടെത്തിയ ഒരു കംഫർട്ട് സോൺ ആയിരിക്കും മനീഷ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് അങ്ങനെ എക്സ്ട്രാ മാരിറ്റൽ അഫയറിന് ഒരു സപ്പോർട്ടിയോ അങ്ങനെ ഒന്നുമില്ല. ആ ഒരു കഥാപാത്രത്തിന് വേണ്ടിയിട്ട് ആ ഒരു കഥാപാത്രത്തിൻ്റെ മാനസികാവസ്ഥയിൽ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. അത് ഇങ്ങനത്തെ ഒരു മേ ബി ചില ആരെയും ജസ്റ്റിഫൈ ചെയ്യുന്നില്ല. മേ ബി ഇങ്ങനെ ഇതൊക്കെ ആയിരിക്കാം, ഇങ്ങനത്തെ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫയറോ അങ്ങനെ വല്ലതും ഉണ്ടാകുന്നതിൻ്റെ റീസൺ ഇതൊക്കെ ആയിരിക്കാം. ചിലപ്പോൾ യു ആർ നോട്ട് ജസ്റ്റിഫൈങ് എനിവൺ, ബട്ട് മേ ബി ഇതൊക്കെ ആയിരിക്കാം ഡീപ്പർ സെൻസിൽ പോകുമ്പോൾ. സാറിന് എന്ത് പറയാനുള്ളൂ? എനിക്കതിലേക്ക് ആഡ് ചെയ്യാനുള്ളൊരു കാര്യം, ഇപ്പൊ നമ്മൾ അങ്ങനെ ഒരു നല്ല സൗഹൃദത്തിൽ തുടങ്ങുന്നതായിട്ട് കാണിച്ചു, അത് സ്വാഭാവികമാണെന്ന് നിങ്ങൾക്ക് തോന്നിയല്ലോ. അതായത് ഒരു കുടുംബത്തെ ഒറ്റപ്പെട്ടു പോവുകയും ഒരുപാട് സ്നേഹം ആഗ്രഹിച്ചിട്ട് നടക്കാതെ വരുന്ന സ്വാഭാവികമായും നമുക്ക് സ്നേഹം തരുന്ന നല്ല സൗഹൃദങ്ങളുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഉണ്ടാവും. പിന്നെ അത്തരം സൗഹൃദങ്ങൾ നമുക്ക് ഈ എന്താ പറയുക ഡിവൈനായിട്ട് ഇങ്ങനെ വേറെ ഒന്നും ഉണ്ടാവാതെ നിൽക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കും, അങ്ങനെയാണോ സംഭവിക്കുന്നത്? നമ്മുടെ ചുറ്റും നമ്മളാണ്, നമുക്ക് ആർക്കും നിങ്ങൾ ആർക്കെങ്കിലും അത് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. അത്തരം ക്ലോസ് റിലേഷൻഷിപ്സ് എല്ലാം വളരെ ഡിവൈനായിട്ട് തന്നെ. എന്താണ് ഡിവൈൻ എന്ന് പറയുന്നത്? എന്താണ് അല്ല, എന്തുകൊണ്ട് അവർ തമ്മിൽ ഇനി ഒന്നും ഉണ്ടാവാൻ പാടില്ല? ഓക്കെ, അവരാ സൗഹൃദത്തിൽ അങ്ങനെ നിന്നാൽ നമുക്ക് നല്ല സന്തോഷം, അങ്ങനെയാണോ? ആ പ്ലാറ്റോണിക് ലൈക്ക് അങ്ങനത്തെ മാത്രമാണോ? എത്ര ശതമാനം ഉണ്ടാവും അങ്ങനെ? ഇല്ലെന്ന് ഞാൻ പറയില്ല. ഇപ്പോഴത്തെ നമ്മുടെ സമൂഹത്തിൽ അത്തരം ഒരു സൗഹൃദം ഒരു നെക്സ്റ്റ് ലെവലിൽ വളരെ ക്ലോസ്നെസ്സിൽ ഒരു രാത്രി ഒരു വീടിൻ്റെ അപ്സ്റ്റെയറിൽ പോയി ഇരുന്ന് ഭർത്താവില്ലാത്ത സമയത്ത് ഇരുന്ന് സംസാരിക്കുന്ന അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ അവർ തമ്മിൽ പരസ്പരം തൊടാൻ പാടില്ല എന്ന അവസ്ഥയിലാകണം എന്ന് ആഗ്രഹിക്കുന്നതിൽ കാപട്യമില്ലേ എന്നുള്ള ചോദ്യം എനിക്ക് തിരിച്ചു കഴിഞ്ഞാൽ. ചെയ്യാൻ ശ്രമിക്കാന്നല്ല, ഞാൻ അഭയനോട് ചോദിച്ചിരുന്നു ആസ് എ നമ്മളൊരു ആർട്ടിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കും. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം ശിവന വേണ്ട ബ്ലാങ്ക് ആയിട്ട് വന്നോളൂ, ഇറ്റ് ഇസ് ഈസി ടു റൈറ്റ് ഓൺ എ ബ്ലാങ്ക് പേപ്പർ. അപ്പോൾ അതുപോലെ ബ്ലാങ്ക് ആയിട്ട് മൈൻഡിൽ വന്നാൽ മതി എന്നുള്ളത് പ്രിപ്പറേഷൻ ആയിട്ടുണ്ടായില്ല. പക്ഷെ
ഒന്ന് രണ്ട് ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ക്യാരക്ടറിലേക്ക് ആവുമായിരുന്നു. അതാണുള്ള സത്യാവസ്ഥ. മറ്റേ പടത്തിൽ ഇങ്ങനെ ചെയ്തു അതുകൊണ്ട് അത് റിപ്പീറ്റ് ചെയ്ത് അങ്ങനെ കോൺഷ്യസ്ലി നമ്മൾ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. നമ്മളൊരു കഥാപാത്രമായി കഴിയുമ്പോൾ ഇപ്പൊ ഒരു രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്കും സരിത എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുന്നത് അതുപോലെ തന്നെ ആയിരിക്കും ഞാൻ ബിഹേവ് ചെയ്യുക. ആ ഒരു കറക്റ്റ് സീനിൽ വരുമ്പോൾ പുറത്തല്ല പറയുന്നത്, ബട്ട് സ്റ്റിൽ ആ ഒരു ഒരു സീൻ എടുക്കുന്ന സമയത്ത് അത്രയും ഉണ്ടായിരുന്നു. അതിൻ്റെ മെന്റലി ഒരു പ്രിപ്പറേഷൻ ആയിരുന്നു, ബട്ട് ഫിസിക്കൽ പ്രിപ്പറേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടായില്ല. ഇപ്പൊ ഒരു ഒരു സീൻ വരുന്ന സമയത്ത് അവേട്ടനായാലും ശരി അനേട്ടനായാലും ശരി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ഇൻപുട്ട് കൊടുക്കാൻ പറ്റും അങ്ങനെ ചിന്തിച്ചിരുന്നത്. അതല്ലാണ്ട് ഭീകര മെന്റൽ ഭീകര ഫിസിക്കൽ പ്രിപ്പറേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് സ്റ്റിൽ ഇത് ചില സമയത്ത് ചില റിയാക്ഷൻ കൊടുക്കുന്നവർ പറയും ഇത് മറ്റേ സിനിമയിൽ വന്ന പോലെയുണ്ട്, അപ്പൊ അത് എങ്ങനെ മാറ്റി കൊടുക്കുക എന്നുള്ള ചിന്തിക്കലേ ഉള്ളൂ. അതേ ഉണ്ടായിരുന്നു ായിട്ട് പറയുകയാണെങ്കിൽ സ്ക്രിപ്റ്റ് കേൾക്കുന്ന സമയത്ത് ഇവർ ഡിസൈഡ് ചെയ്തിരുന്നില്ല എങ്ങനെയാണ് ഇതിന്റെ അവസാനം എൻഡ് ചെയ്യുന്നത്. ചിലപ്പോൾ അത് ഈ സരികയുടെ മനസ്സിൽ തോന്നിയതായിരിക്കാം, അല്ലെങ്കിൽ അത് റിയലായിട്ട് സംഭവിക്കുന്നതാണോ എന്നുള്ളതിനെ കുറിച്ച് അവർ അല്ലേ അങ്ങനെയല്ലേ ആ സമയത്ത് അങ്ങനെ ഒരു സിനിമ പോട്ടെ നമുക്ക് തീരുമാനിക്കാം എന്നുള്ളതാണ്. ഞാനിപ്പോഴും അതിനെ കാണുന്നത് ഒരുപക്ഷെ ഒരു ഇവര് അമ്മയല്ല ഇവരെ വളർന്ന് സിനിമയുടെ സസ്പെൻസ് ആയി വിമലാമ എന്നേ വിളിക്കുന്നുള്ളൂ, ഒരിക്കലും അമ്മ എന്ന് വിളിക്കുന്നില്ല, വിമലാമ എന്ന് വിളിക്കുന്നത്. പക്ഷെ ഇവർ ഞാൻ പറയുന്നില്ല, ഒരു പക്ഷെ ഇവർ കണ്ടത് ഒരു പക്ഷെ ചൂട് പിടിച്ചു കൊടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ വെള്ളം കൊണ്ടോ അത് പറയുമ്പോൾ ഒരു ചൂട് പിടിച്ചു കൊടുക്കും, വേറെ റിലേഷൻഷിപ്പാണ് നമ്മൾ വിചാരിക്കുന്നതാണ്. എന്ത് തരത്തിലാണെങ്കിലും ഒരാളുടെ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് ഇത് നടക്കാത്തൊരു കാര്യമല്ല എന്നുള്ളതാണ്. അപ്പൊ ഞാനൊരു ആക്ടർ, എനിക്ക് എല്ലാ കാലത്തും ഇങ്ങനെ ഗ്രേ ഷെയ്ഡ്സ് ഒന്നും അഭിനയിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു നിലനിൽപ്പില്ല. എനിക്ക് വളരെ ഓണസ്റ്റ് ആയ ഒരു ടീമായിട്ട് എനിക്ക് തോന്നി. അഭിമർശനോടും മനസ്സനോടും സംസാരിക്കുന്ന സമയത്ത് അവരെ വളരെ റിസർച്ച്ഡ് ആയിട്ടുള്ള നടന്ന ഒരു കാര്യത്തിനെ അവർ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്നെ തന്നെ ഒരു ക്യാരക്ടറായിട്ട് അവർക്ക് വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അത് ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് ആയിട്ടല്ല ഞാൻ എൻ്റെ സിനിമകളെ അപ്രോച്ച് ചെയ്യുന്നത്, ക്യാരക്ടേഴ്സിനെ അപ്രോച്ച് ചെയ്യുന്നത്. ഞാനിപ്പോൾ എല്ലാ സത്യസന്ധമായിട്ട് പിന്നെ അല്ലെങ്കിൽ നല്ല ക്യാരക്ടേഴ്സ് മാത്രം ചെയ്ത നാട്ടുകാർ നമ്മളെ കുറിച്ച് നല്ല പറയൂ, നടിയായി പോയില്ലേ ചീത്തല്ലേ പറയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഭയമൊന്നുമില്ല. നമ്മളെ ഹേറ്റഡും അല്ലെങ്കിൽ നമ്മളെ വൃത്തിയുടെ സ്ത്രീ എന്നൊക്കെ പറയും, അതല്ലെങ്കിലും പറയും, സിനിമയായിട്ട് ക്യാരക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ടൊന്നുമല്ല. എൻ്റെ അമ്മയ്ക്ക് എന്തൊരു പേടിയായിരുന്നു എന്നറിയാം, തിലകൻ സാറിനെ നമുക്ക് പറക്കാൻ വന്നിട്ടോ ശാരിയെ പിന്നെ വൃത്തിയായിട്ട് ട്രീറ്റ് ചെയ്തു അമ്മ ഒരു കാലത്തും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ലോകം അങ്ങനെയാണ്. പക്ഷെ അഭിനേതാക്കളുടെ ഞാനൊരു നടിയായി മാറിക്കഴിഞ്ഞാൽ നമ്മളുടെ ജോലി വേറെ, അത് ഗ്രേ ഷെയ്ഡ് ഡാർക്ക് ഷെയ്ഡ് ഇതൊക്കെ എല്ലാം കൂടെ ചേരുമ്പോഴേ നമ്മളൊരു ആക്ടറാവുള്ളൂ. അല്ലെങ്കിൽ എന്നോ ഒരു അമ്മ നടി ഒരു നന്മ വരാം എന്ന് പറയുന്നത് നമ്മളെ വിട്ടുകളെ നമ്മൾ നടിയാണെന്ന് പോലും ലോകം അംഗീകരിക്കത്തില്ല. ഒരു കാര്യം മാലശേഷിയെ കുറിച്ച് ആഡ് ചെയ്യാനുണ്ട്. ഈ സ്റ്റോറി പറയുക ഇതെല്ലാം ചെയ്തപ്പോൾ മാലശേഷി ഈവൻ ലൈക്ക് ആ കഴിഞ്ഞ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിരുന്നു, അതോ ഒരു മീഡിയയോട് പറഞ്ഞതാണ്, അത് ഒരു ഡയറക്ടർ ആവശ്യപ്പെടുകയാണ് അപ്പൊ ഞാനിത് എങ്ങനെ എനിക്കെങ്ങനെ അത് ചെയ്യാതിരിക്കാൻ പറ്റും. അങ്ങനെ നമ്മളെ സംബന്ധിച്ചോളം ഈ കഥകളുമായിട്ട് ആക്ടേഴ്സിൻ്റെ അടുത്ത് നടക്കുന്ന നമ്മളെ സംബന്ധിച്ചോളം അത് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. മാലശേഷി ആ പറഞ്ഞ പോലെ അത് ആക്സെപ്റ്റ് ചെയ്ത് മാലശേഷി ചെയ്യാൻ അത് തയ്യാറായി. ഞങ്ങൾക്ക് മാലശേഷി എന്താ പറയുക ബോൾഡും ബ്രേവും ബ്യൂട്ടിഫുള്ളും ഒക്കെയാണ്, ബിക്കോസ് മാലശേഷി അത് ചെയ്തു. അത് ചിന്തിക്കുന്നത് ഒരാൾ ആവശ്യപ്പെടുന്ന ഒരു ഡയറക്ടർ പറയുന്നു അപ്പം ഞാൻ ചെയ്യണം എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. സിനിമയെ പറ്റിയുള്ള നെഗറ്റീവ് റിവ്യൂസ് ആണ്. അപ്പൊ അതല്ല നമ്മള് കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം നമ്മൾ വളരെ ബോൾഡായിട്ട് സംസാരിച്ചു എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. കാരണം ആ ഒരു സിനിമ കണ്ടിട്ട് ഭൂരിഭാഗം ഒരു സിനിമ എല്ലാവർക്കും 100% ആൾക്കാർക്കും ഇഷ്ടപ്പെടണമെന്നുള്ളൂ. സിനിമ എപ്പോഴും ഭൂരിഭാഗത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്നതാണ്. അപ്പോൾ ഭൂരിഭാഗം ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വർക്കായി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം കണക്റ്റായി കഴിഞ്ഞാൽ അത് നമ്മളുടെ ഒരു എഫേർട്ടിൻ്റെ സക്സസ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഈ സിനിമയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. കാരണം ഈ 3 ദിവസങ്ങളിൽ കണ്ടതിൽ ഭൂരിഭാഗം ആൾക്കാർക്കും ഈ പറയുന്നതുപോലെ പല കാര്യങ്ങളും അവരുടെ പേഴ്സണൽ ലൈഫിലും അല്ലെങ്കിൽ അവർ കണ്ട കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം അത് അവയിൽ നിന്നും എടുത്ത എഫേർട്ടിൻ്റെ ഒരു സക്സസ് തന്നെയാണ്. അപ്പം അതിനോട് അത്തരത്തിലുള്ള സിനിമകളുടെ ഭാഗമാകാൻ ശ്രമിക്കുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് കമ്മിറ്റ് ചെയ്യുന്നു.
ഈ പറഞ്ഞ ഒരു വലിയ ഇമേജ് കോൺഷ്യൻസോ ഇത് ചെയ്ത് ഇങ്ങനത്തെ സിനിമകൾ ഞാൻ ചെയ്ത് കഴിഞ്ഞത് എങ്ങനെ എടുക്കും, അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമല്ലോ. കാരണം നമ്മളും ഈ പത്രങ്ങളും ന്യൂസുകളും ആൾക്കാരെയൊക്കെ കാണുന്നതല്ലേ. അപ്പം ഇത് ഒരു സിനിമയ്ക്ക് അങ്ങനെ ഒരു വലിയൊരു സ്വാധീനിക്കുന്ന ഒരു ഒരു ഇതുണ്ട് സമൂഹത്തിൽ, കുട്ടികളെയും ആൾക്കാരെയും എല്ലാവരും. അപ്പം അതിനകത്ത് നല്ല കണ്ടൻറ്റ് സംസാരിക്കുക എന്ന് പറയുന്ന സിനിമകളുടെ ഭാഗമായി എപ്പോഴും ശ്രമിക്കാറുണ്ട്. അതിനോട് നല്ല രീതിയിലുള്ള പോസിറ്റീവ് സമീപനം തന്നെയാണ്. അനുമോഹൻ്റെ ബർത്ത്ഡേ ആണ്, അപ്പോൾ ഇതിൻ്റെ കൂടുതൽ അതുകൂടി നമുക്കിത് കഴിഞ്ഞോടേ. ഈ സിനിമ സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണെന്ന് നമുക്ക് കൂടുതൽ മനസ്സിലാവും. അതായത് പ്രേക്ഷകർ കാണുന്ന നമ്മൾക്കൊരു കൺസേൺ ഉണ്ടായിരുന്നു. അത് പറഞ്ഞു നമ്മൾ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യരുത് ഓഡിയൻസ് എന്നുള്ളത് ഭയങ്കര നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. എങ്കിൽ പോലൊരു കൺസേൺ ഉണ്ടായിരുന്നു, കുറച്ച് പ്രായമായവർ ഇതെങ്ങനെ എടുക്കും, അവർക്ക് ഇത്തരം സിനിമകൾ അവരുടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന വിഷയം അവർക്കധികം ദഹിക്കാൻ പറ്റുമോ, ഡൈജസ്റ്റ് ആവുമോ, ഇതൊക്കെ നമുക്കൊരു കൺസേൺ ആയിരുന്നു. അത് നമ്മളെ സർപ്രൈസ് ചെയ്തുകൊണ്ട് ഫാമിലീസ്, ലേഡീസ്, അങ്ങനെയുള്ള ആളുകൾ കുറേ പേര് നമ്മളെ വിളിച്ച് സിനിമ അത്രയധികം ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് വളരെ ജെനുവിൻ ഒപ്പീനിയൻ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ട്. മാത്രമല്ല ഇത് കൂടുതൽ സ്ത്രീകൾ കാണുന്ന സിനിമയാണ്. നമ്മളീ പറയുന്ന നെഗറ്റീവ് ആസ്പെക്ട്സ് അല്ല അത്, അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെന്നും കൂടി നമ്മളിപ്പോൾ ഒരു അപകടം നടക്കുമ്പോൾ അപകടത്തിനെ അല്ലല്ലോ നമ്മൾ ഗ്ലോറിഫൈ ചെയ്യുന്നത്, അപകടം വരാതിരിക്കാൻ എന്ത് മുൻകരുതലെടുക്കണം എന്നുള്ള കാര്യം കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത്തരം പല കാര്യങ്ങളിലേക്കും ഈ സിനിമ വെളിച്ചം വീശുന്നു എന്നുള്ളത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ കഥാപാത്രങ്ങളെ നമ്മൾ റിയലായിട്ടാണ് ട്രീറ്റ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. അതുതന്നെ പല ആളുകളും ഈ നാല് പേരുടെയും പറഞ്ഞത്, നാല് പേരല്ല, ഞാൻ ആദ്യം നമ്മൾ സിനിമയുടെ പല ഘട്ടങ്ങളിൽ ഈ നാല് പേരെ മാത്രമാണ് പറഞ്ഞിരുന്നത്. കാരണം മഹാ ചേച്ചിയുടെ റോള് നമ്മളൊരു സസ്പെൻസ് പോലെ വെച്ചിരുന്നത്. പക്ഷേ നിങ്ങൾക്കറിയാം ഈ സിനിമ കഴിഞ്ഞിറങ്ങുന്ന പലരെയും ഇത് ആലോചനപ്പെടുത്തി അസ്വസ്ഥരാക്കി, അവരെ ഹോണ്ട് ചെയ്തു, ഡിസ്റ്റർബ് ആക്കി എന്ന് ഒരുപാട് പേര് പറഞ്ഞു. അതാണ് ഞങ്ങൾ ഈ സിനിമയുടെ ഉദ്ദേശം. വളരെ ഹാപ്പി ആയിട്ട് ഇറങ്ങിപ്പോകല്ല, ഒരു ഇൻസിഡൻറ്റ് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിൽ, സമൂഹത്തിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടാക്കുന്നുണ്ടെങ്കിൽ, അത് വരാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നൊരു തോട്ട് നിങ്ങളിൽ ട്രിഗർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഞങ്ങൾ ഈ സിനിമ വിജയിച്ചു എന്ന് ഞാൻ വിശ്വസിക്കാം. കൂടുതലായിട്ടൊന്നും പറയാനില്ല. സിനിമയുടെ ലാസ്റ്റ് ഫ്രെയിം വരെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിലൊരാൾ വരും. ഏറ്റവും അവസാനം റിയൽ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് ക്യാപ്ഷൻസ് എല്ലാം എഴുതി കഴിഞ്ഞ് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന വളരെ സൈലൻ്റായി മാഞ്ഞു പോകുന്ന ഒരാളുണ്ട്, ഒരു വീട്ടിലെ കുട്ടി. അപ്പം അവരുടെ പെർസ്പെക്റ്റീവും കൂടെ കാണിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാ കോലാഹലങ്ങളുടെ ഇടയിലും സൈലൻസ്ഡായി പോകുന്ന ഒരു കുട്ടികളുണ്ട്. അപ്പം കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള സിനിമ കൂടിയാണ്, നാളത്തെ കുടുംബജീവിതം ആരംഭിക്കാൻ പോകുന്നവർക്കുള്ള സിനിമ കൂടിയാണ്. അപ്പം എല്ലാവരും കണ്ട് പ്രോത്സാഹിച്ചാൽ വളരെ സന്തോഷം. Thank you.